കോൺഗ്രസ്സുകാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിങ്ങനെ ആയി തീരുമല്ലോ അവസാനം. കണ്ടമ്പഴി ഓടേണ്ട സ്ഥിതിയാണ്. ഇതിപ്പോ ഒന്നും രണ്ടുമല്ല, ഇത് നാലാമത്തെ സംഭവമാണ് എന്റെ അറിവില്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ എസ് എഫ് ഐക്കാര് ഗാന്ധി ചിത്രം തകർത്തു എന്ന് പറഞ്ഞ് എന്തെല്ലാം കോലാഹലങ്ങളാണ്. വാഴ വെച്ചു എന്ന് പറഞ്ഞു, വാഴ വെച്ചു, വാഴ വെച്ചത് അവര് സമരക്കാർ വാഴ വെച്ചു, അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് ഈ സംഭവം നടന്ന ഉടനെ കോഴിക്കോട് ഉണ്ടായിരുന്ന വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓടി അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹം വലിയ വികാരഭരിതനായിട്ട് മാധ്യമ പ്രവർത്തകരെ വിളിച്ച് പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞേ, കൈരളി ചാനലിന്റെ പിന്നെ പ്രതിനിധിയെ അവിടുന്ന് ഇറക്കി വിടണമെന്നൊക്കെ ചോദിച്ച് ആക്രോശിച്ചത് വലിയ വാർത്തയായി. തീർച്ചയായും വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴേ നമുക്കറിയാം, അന്നേ നമ്മളോട് സംശയിച്ചത്, നമ്മൾ ഇത് അവര് തന്നെയാണ് വാദി പ്രതിയാവും, ഇത് അവര് അവസാനം തലയിൽ മുണ്ടുമിട്ട് ഓടേണ്ട സ്ഥിതിയാണ് എന്ന് നമ്മൾ അന്നേ പറഞ്ഞതാ. ശെൽവരാജിന്റെ വിഷയം നെയ്യാറ്റിൻകരയില്, അത് കഴിഞ്ഞ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ അല്ല, ഒരു വനിതാ നേതാവിന്റെ പഞ്ചായത്ത് മെമ്പറുടെ മുടി മുറിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ. ഇതിപ്പം അടുത്ത സംഭവം, ഇത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ചീമൊട്ട കയർ ഉറപ്പാണ്. സിദ്ദിഖിന്റെ അവിടെ സിദ്ദിഖ് കലാപരിപാടികളൊക്കെ നടന്നു. അവസാനം എന്താണെന്നറിയോ, സിദ്ദിഖും പിന്നെ ബാലകൃഷ്ണനോടെ, ഐ സി ബാലകൃഷ്ണനോടെ രണ്ട് എം എൽ എമാരവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി. ആരും മൈൻഡ് ചെയ്തില്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഡി എസ് പി ജില്ലാ പോലീസ് മേധാവി വന്ന് അവരോട് ചർച്ച നടത്തണം. ചർച്ച നടത്തും. രാത്രി 8 മണി വരെ ആരെയും കണ്ടില്ല. രാത്രി 8 മണി അവർ എണീറ്റ് പോയി, അവർ സ്വമേധയാ എഴുന്നേറ്റ് പോയി, ഇരുട്ടിലൂടെ ഓടി പോയി. പോലീസിന് കാര്യം മനസ്സിലായി, ഇത് അവർ അറേഞ്ച് ചെയ്ത പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ അവർ മൈൻഡ് ചെയ്യൂ, ഇത് എങ്ങനെയെങ്കിലും ആളുകളുടെ ശ്രദ്ധയിൽ പിടിച്ചു പറ്റുക. ഇവർ അക്രമികളാണ്, കോൺഗ്രസിൻ്റെ ഓഫീസ് മനഃപൂർവ്വം ആക്രമിച്ചതാണ്, രാഹുൽ വരുന്നതിൻ്റെ തലേദിവസമാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു കൊയ്ത്ത് നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചത്. പക്ഷേ സംഗതി വാളിപ്പോയി, കാരണം ബൂമറങ്ങായിപ്പ് ആ ബൂമറങ്ങായിപ്പ് അല്ല, ഇത് ഇവരുടെ ഈ മൂന്നാമത്തെ കാര്യം ഇവർക്ക് നേരെ ജോലി ചെയ്യാൻ അറിയില്ല. ഈ തെളിവ് അവശേഷിപ്പിച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. ഈ തിരക്കഥ സംവിധാനവും നടത്തി അവരെ പിടിച്ച്, ഈ തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും പിടിച്ച് അടുത്തൊരു സംഭവം നമുക്ക് കൊടുക്കാനേ. അടുത്തൊരു തീം ഇവരുടെ ഈ തിരക്കഥകൾ മുഴുവൻ ഇപ്പൊ പൊളിഞ്ഞു പോകുന്നു. മുഖ്യമന്ത്രി വിമാനത്തിൽ ആക്രമിക്കാൻ വേണ്ടി നമ്മുടെ ശബരിനാഥ് വാട്സാപ്പിൽ കൊടുത്തു, സുഹൃത്ത് എന്റെ വെച്ചു, അതും പൊളിഞ്ഞു വളിച്ചായി, ഇതും പൊളിഞ്ഞു വളിച്ചായി. ഇനിയിപ്പോ എന്താ പ്രതിപക്ഷത്തെ രീതിയിൽ സാർ, സമരം എന്തെങ്കിലും നടത്തണമെങ്കിൽ ആസൂത്രിതമായ ബ്ലൂ പ്രിന്റ് വരെ ചോർന്നു പോവുകയാണ് സാർ. ഇത് എന്തൊരു ചൊല്ലുണ്ട്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ എന്തൊരു ഗതി. നിൽക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കാൻ അറിയത്തില്ല. ഇവര് വെള്ളിനാണെ കട്ടാ മതി, അത് ഭൂലോകമൊത്തം അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് ഇവരോട് പറയാനുള്ളത്, നേരെ ചൊവ്വ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. ഒരാൾ പോലും പിടിക്കാത്ത തരത്തിൽ വേണം ചെയ്യാൻ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നാട്ടുകാരുടെ മുമ്പിൽ. അവരുടെയൊക്കെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു ബുദ്ധിയെ ഇനി കാണുള്ളല്ലേ സാർ. രാഹുൽ ഗാന്ധി സംഭവം നടന്നത് കൃത്യമായി എല്ലാ പഴുതുകളും അടച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പോലീസ് ക്യാമറമാൻ ആദ്യം വന്ന് ഫോട്ടോ എടുത്തു ഈ സമരം പിന്നെ നടന്നപ്പോഴേ. അത് കഴിഞ്ഞ് ഈ സമരക്കാർ പോയതിന് ശേഷം വന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഈ കോൺഗ്രസ്സുകാർ വന്നതിന് ശേഷം വന്ന് ഫോട്ടോ എടുത്തു. അപ്പൊ ഈ ആദ്യത്തെ രണ്ട് ഫോട്ടോയിലും ചുവരിൽ തന്നെയാണ് ആ ചിത്രം വരുന്നത്, ഗാന്ധി ചിത്രം. മൂന്നാമത് കോൺഗ്രസ്സുകാർ വന്നതിന് ശേഷമാണ് താഴെ കിടക്കുന്നത്. അപ്പൊ കൃത്യമായി അല്ല, അത് അത് വെച്ച് കളിച്ചാലേ ഇത് ജനശ്രദ്ധ കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. പക്ഷെ പാളിപ്പോയി. ആധുനിക യുഗത്തില് എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒരു അതിന് അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ പിടിച്ച ഉൾപ്പെടെ പിന്നെ പലരും എസ് എഫ് ഐക്കാരെ പിടിച്ച് അകത്തിട്ടു. ഗവൺമെന്റ് എന്തായാലും കൃത്യമായി അതിനെ കൈകാര്യം ചെയ്തു. അന്ന് രാഹുൽ ഗാന്ധി പക്വമായിട്ടൊരു നിലപാട് പറഞ്ഞല്ലോ, ഞാൻ അവര് ചെയ്ത കളിക്കാണെങ്കിലും ഞാൻ അവര് കുട്ടികളല്ലേ എന്ന്. ഒരുപക്ഷെ അദ്ദേഹം ഈ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് കെ എസ് യുക്കാരെയായിരുന്നു. പണ്ട് കെ സുധാരൻ പറഞ്ഞതുപോലെ എന്റെ കുട്ടികളാണ് വിമാനത്തിൽ ആക്രമിച്ചത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ കുട്ടികളല്ലേ, അതായത് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും കുട്ടികളാണോ, ആരുടെയും കുട്ടിയാവോ, അതെ ആരുടെ വേണമെങ്കിലും കുട്ടി. എന്തായാലും ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിനെ നമ്മള് സല്യൂട്ട്. അത് മാത്രമല്ല വേറൊരു സംഭവം, കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങള് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തത് മനഃപൂർവ്വമാണെന്നൊരു വാക്ക് ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരെല്ലാം തലയും കൊണ്ടുവിട്ടില്ലേ. സാധാരണ ഞങ്ങളുടെ ആളുകളല്ല ഇത് വെറുതെ ഇവരുണ്ടാക്കിയതാണ് എന്ന് പറയുന്നില്ല. ഭരണം വെച്ച് മുതലെടുത്തതാണ് തിണ്ടെടുത്ത് കാണിച്ചതെന്നൊക്കെ പറയാമായിരുന്നല്ലോ.
എന്തെങ്കിലും കോരാഗ്രഹം ഉണ്ടായിക്കൂടെ, അതിന് പോലും പറ്റുന്നില്ല. കാരണം അത്രമാത്രം പിടിക്കപ്പെട്ടുപോയി. അതാണ് പിടിക്കപ്പെട്ടത് മാത്രമല്ല സാറേ, ഇതിന്റെ ആസൂത്രകൻ സാർ ചോദിച്ചാല് ആരാണെന്നൊരു വ്യക്തതയില്ല. കാരണം കെ സുധാകരന്റെ കയ്യിൽ നിന്നൊക്കെ പോയി, പുള്ളിയുടെ കൺട്രോള് പോയെന്ന് തുടക്കത്തിലുണ്ടായിരുന്ന ആവേശമെല്ലാം പോയി. ഇത് എനിക്ക് തോന്നുന്നു വി ഡി സതീശന്റെ ആസൂത്രണമായിരിക്കും. അതെ, വി ഡി സതീശനായിരിക്കും, അല്ലെങ്കിൽ ശബരിനാഥ്. അതെ, ശബരിനാഥായിരുന്നെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് പോളി. ഞാൻ വി ഡി സതീശന് കുറച്ചുകൂടെ നാഷണൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു മാസത്തിൽ കോഴിക്കോട് നിന്ന് ഓടി അദ്ദേഹം എത്തുന്നു, വയനാട്ടിലെത്തുന്നു, അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൂട്ടുന്നു. ഒരു കാര്യം പറയാം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെക്കാൾ കേരളത്തിലെ കോൺഗ്രസിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പരാജയപ്പെടുന്ന സംഭവങ്ങളൊക്കെ കെ സി വേണുപോലാണ് ഇതിന്റെയൊക്കെ സൂത്രം. രാഹുലിന് അറിയാം, മഹാത്മാഗാന്ധിയുടെ പടമൊന്നും എത്ര രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും ശരി, അത് എറിഞ്ഞുടക്കുകയോ അല്ലെങ്കിൽ എടുത്ത് ചവച്ചു കൂട്ടിയോ അറിയില്ലെന്ന് അദ്ദേഹത്തിന് ആ കോമൺ സെൻസ് എങ്കിലും ആ പയ്യനുണ്ടായി. അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് സമരം ചെയ്തോണ്ടിരിക്കുമ്പോൾ നിന്നിക്കാൻ കോൺഗ്രസുകാർക്ക് കഴിയും. ഒളിച്ചു തന്നെ സാർ, ഒളിച്ചു നിന്ന് കല്ലെറിയുന്നതിന് സമാനമായിട്ടുള്ള രീതിയായി പോയത്. അതല്ല, ഗാന്ധിയെ അവമാനിക്കാൻ കോൺഗ്രസ് അറേഞ്ച് ചെയ്യും, പിന്നെ മുന്നിട്ട് വരുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണ് അദ്ദേഹം ഉറച്ച തീരുമാനം എടുത്തത്. ആ ഞാൻ അത് സഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് ക്ഷമിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ല, ഇവരോട് പുറക്കണമേ. അതെ, പറഞ്ഞതുപോലെ അത് ഇവരെ മുന്നിട്ടുണ്ട്. കാരണം വേറെ എന്തെങ്കിലും പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ കൂടുതൽ അവകാശിയിലാകരുത്. നിങ്ങൾ വേറെ പരിപാടികൾ അവതരിപ്പിക്കാൻ ചെല്ലുന്നിടത്ത് ചീമൊട്ട കിട്ടരുത്. നിങ്ങൾ അതനുസരിച്ച് പിന്നെ തിരക്കഥയും അതനുസരിച്ച് സംഘാടനം ഒക്കെ നിങ്ങൾ മറ്റുമെങ്കിൽ മികച്ച ഒരു തിരക്കഥാകൃത്തിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശകൻ ഒരു പരിപാടി പറയുമ്പോൾ ഒരു സ്ക്രീൻ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ട് കൊടുക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്നു, ഇവിടെ എവിടെ ഇതിൽ എവിടെയെങ്കിലും പാളിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കി പറ്റിയ പാർട്ടി എങ്ങനെയാണ്? വാക്കുകളൊക്കെ ഉപയോഗിക്കും, പൈശാചികം സാർ പറഞ്ഞ ഒരു ഗുണമുണ്ട്, മറുപടി കിട്ടാത്ത പരിപാടി നടക്കും. കോൺഗ്രസിന് ചീത്തപ്പേരുണ്ടാവുകയില്ല. എന്തായാലും ഈ സംവിധായകനെയും തിരക്കഥാകൃത്തനെയൊക്കെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവന്ന് പുതിയ പരിപാടി അവതരിപ്പിക്കും. അതാണ് നല്ലത്.